ഹലോ, നമ്മളിന്ന് പോകുന്നത് അനങ്ങൻമല എക്കോ ടൂറിസം എന്ന സ്ഥലത്തേക്കാണ്. പലർക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയുന്നുണ്ടാവും ഒറ്റപ്പാലം ഭാഗത്തെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആകർഷണീയമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ അനങ്ങൻമല എക്കോ ടൂറിസം. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ബോർഡ് വെൽക്കം ടു അനങ്ങൻമല എക്കോ ടൂറിസം ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനങ്ങൻമല എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗമാണ്. വളരെ ഭംഗിയുള്ളൊരു മലയാണ് അനങ്ങൻമല എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാവുന്ന പോലെ വളരെ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് വളരെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. അതേപോലെ മഴ പെയ്ത് കുറച്ചുകൂടി മഴ കനത്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇതപ്പത്തിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഫോം ചെയ്യും. ഒക്കെ കാണാൻ നല്ല രസമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ എസ്പെഷ്യലി ഫാമിലി ആയിട്ട് പോകാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതേപോലെ ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ അനങ്ങൻമല ഈ ഒരു എക്കോ ടൂറിസം ഉള്ളത്. ഇതിന് മുൻപ് എന്താ പറയുക, വെറും ഒരു ട്രക്കിംഗ് പോലെയായിരുന്നു, കുറച്ച് അഡ്വെഞ്ചറസ് ഒരു ട്രക്കിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. ഇപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ അണ്ടറിലായതോടുകൂടിയിട്ട് അവർ ഈ സ്റ്റെപ്സൊക്കെ ഈ പാറയെ കൂടെ ഇങ്ങനെ സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ട് കയറി പോകാൻ പറ്റും മേലേക്ക്. ആൻഡ് ഇതാണ് ഒരു ഓവറോൾ വ്യൂ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എക്കോ ടൂറിസം ഈ ഒരു പ്ലേസിൻ്റെ അനങ്ങൻമലയുടെ ഒരു സൈഡിലാണ് ഈ ഒരു എക്കോ ടൂറിസം എന്ന് പറയുന്ന ഒരു പദ്ധതി ഉള്ളത്. പിന്നെ ഏറ്റവും നമുക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടികളിൽ ആൾക്കാർക്കൊക്കെ വൈകുന്നേരം അവിടെ കൊണ്ട് ഇങ്ങോട്ട് കുട്ടികളെ വിട്ടാൽ കുറച്ചേരും അവരങ്ങോട്ട് എന്താ പറയുക, അവിടെ ഒന്ന് കളിച്ച് ചിരിച്ച് അവരൊന്ന് ഹാപ്പിയാവും. ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ട പോലെ ചിൽഡ്രൻസ് പാർക്ക് ഈശോയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉരുസി ഇറങ്ങുന്ന സാധനം അവളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, സീസോ ഊഞ്ഞാലുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിവിടെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻഗേജ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല വലിയൊരു കാര്യമാണ്. നമ്മളെപ്പോലുള്ള പേരൻസിനൊക്കെ കുട്ടികളെന്ന് വൈകുന്നേരം ഒന്ന് കൊണ്ടുപോകണം ഒരു ചെറിയൊരു ഔട്ടിങ് അല്ല ചെറിയൊരു ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പോകണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ ഒരു 7 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അനങ്ങൻമല എക്കോ ടൂറിസം ഉള്ളത് വളരെ ഹെൽപ്ഫുള്ളാണ്, അല്ലെങ്കിൽ വളരെ സൗകര്യമാണ്. ഈശക്കുട്ടി വളരെ ഹാപ്പി ആയിരുന്നു ഈ ഊഞ്ഞാലിലൊക്കെ. നമ്മുടെ വീട്ടിലൊക്കെ ഊഞ്ഞാൽ കെട്ടാൻ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഊഞ്ഞാലൊക്കെ വളരെ മിസ് ചെയ്യുന്നുണ്ട് അവൾക്ക് പ്രത്യേകിച്ച്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈശയ്ക്ക് ആടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലിങ്ങനെ പലവട്ടം കയറി ഇരുന്ന ആടുണ്ടായിരുന്നു അവൾ. ഒരുപാട് ഫാമിലീസ് ഈവനിങ് ആകുമ്പോൾ ഒരുപാട് ഫാമിലീസ് കുട്ടികളെ കൊണ്ടും അല്ലാതെയും ഒക്കെ വന്ന് എന്താ പറയുക, വളരെ ഫ്രഷായിട്ട് തിരിച്ചു പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റും നല്ല ഹൈറ്റുള്ളതുകൊണ്ട് നല്ല കാറ്റും നല്ല രസമാണ്, നല്ല വൈബാണ് നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കാൻ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സലൻറ്റ് പ്ലേസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സ്ഥലത്തിന്. അപ്പോൾ കണ്ടോ, നമ്മൾ പോയപ്പോൾ ഒരു മൂടിയ അവസ്ഥയായിരുന്നു, ക്ലൗഡി ആയിരുന്നു, അത് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് കഴിഞ്ഞ ഈ വീക്കെൻഡിലെ എന്താ പറയുക ഹാങ് ഔട്ട് പ്ലേസ് ഇതായിരുന്നു അനങ്ങൻമല എക്കോ ടൂറിസം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒറ്റപ്പാലത്തു നിന്നൊക്കെ ഒരു 8 കിലോമീറ്റർ എവയാണ് ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.